വെസ്റ്റ്ഹിൽ ബീച്ച് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഒരു വർഷത്തോളമായി ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ് ഈ റോഡ്. അമൃതം പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്തതോടെയാണ് റോഡിലെ ദുരവസ്ഥ ആരംഭിക്കുന്നത്. രണ്ടാഴ്ചയായി റോഡ് പൂർണ്ണമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ റോഡിലൂടെ ഇപ്പോൾ കാൽനടയാത്ര പോലും അസാധ്യമാണ്. ശ്മശാനത്തിലേക്ക് മൃതദേഹവുമായെത്തുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയാണിത്. നിലവിൽ ആംബുലൻസുകൾ കടന്നു പോകണമെങ്കിൽ നന്നായി പ്രയാസപ്പെടണം. റോഡിൽ ഇതിനകം തന്നെ നിരവധി പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വിഷയം എന്ന് പറഞ്ഞാല് ഇത് അമൃതം പദ്ധതിന്റെ ഭാഗമായിട്ട് പിന്നെ പൈപ്പ് ലൈൻ വേണ്ടി പൊളിച്ചതാണ്. ആ സമയത്ത് തന്നെ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് റോഡ് ശരിയാവോ. കാരണം വെച്ചാൽ സ്കൂളിലേക്കും പിന്നെ നമ്മൾ കോഴിക്കോട് വെച്ചിട്ട് ഏറ്റവും വലിയ ശ്മശാനം, മൂന്ന് ശ്മശാനങ്ങൾ കൂടിച്ചേരുന്ന സാധാരണ ആ ശ്മശാനത്തിലേക്ക് ഏറ്റവും വരുന്ന വഴിയാണിത്. അപ്പോൾ അത് പെട്ടെന്ന് ശരിയാക്കി തന്നെ രണ്ട് മാസം കൊണ്ട് തന്നെ റോഡ് നമുക്ക് ശരിയാവും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ജനങ്ങളൊക്കെ സഹകരിച്ചാണ്. എന്നാലിപ്പോൾ ഇതിപ്പോൾ ഒരു വർഷമായിട്ട് ഈ റോഡ് ഈ കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത് സെൻറ് മൈക്കിൾസ് സ്കൂൾ എടുത്ത് അതിൻ്റെ ബാക്കിൽ പോളിടെക്നിക്ക് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റും കൂടെ അടച്ചുകൊണ്ട് ഓട്ടോക്കാർ വരില്ല, ചുങ്കം വഴിയാണ് വരാറ്. ആ ചുങ്കം വഴി തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരും വരാറായി. അപ്പോൾ കുട്ടികളെ കൊണ്ട് ആൾ പിന്നെ ഈ അമ്മമാരും എല്ലാവരും വളരെ ബുദ്ധിമുട്ട്. പിന്നെ ശ്മശാനത്തിൽ എല്ലാവരും വളരെ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ്. ഈ അടുത്ത ഒരു ദിവസം ആംബുലൻസ് വന്നിട്ട് ടയർ പൊട്ടിവിടെ കിടന്നു. എത്ര ആ വേറെ ആംബുലൻസ് കൊണ്ടുവന്നിട്ടാണ് ഈ ബോഡി എടുത്തിട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടത്. അപ്പോൾ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ബന്ധപ്പെട്ടിട്ട് ഈ പ്രശ്നം തീർക്കണം എന്നാണ്. ഇതിന് മുന്നേ റോഡ് സഞ്ചാരയോഗ്യമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തീരെ ഒരു വണ്ടി കൊണ്ടുപോകാനോ വേറെ ഒരു ഓട്ടോറിക്ഷ ഇത് വരുന്ന ആൾക്കാർ വിളിച്ചാലും വരില്ല. അങ്ങനത്തെ ഒരു വളരെ വിഷമസ്ഥിതിയിലാണ് ഈ ജനങ്ങളുള്ളത്. അപ്പോൾ എത്രയും വേഗം ഇത് ഈ റോഡ് ഇതാക്കി. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയൊരു ശ്മശാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതിലേക്ക് പോകുന്ന വഴിയാണ് അത്. ആ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ജനങ്ങൾ എന്തായാലും അധികൃതർ ഇത് ഇപ്പം എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കി തരുവാൻ വൈഷ്യമുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്നുണ്ട്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമീപത്ത് പ്രവർത്തിക്കുന്നു. കാൽനടയാത്ര പോലും അസാധ്യമാകുന്ന അവസ്ഥയാണ് നിലവിൽ ബിജി റോഡിൽ. റോഡ് പൂർണ്ണമായി പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ പൊടിശല്യവും രൂക്ഷമാണ്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. റോഡിന്റെ അവസ്ഥ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം മഴക്കാലത്താണ് അതിന്റെ കൂടുതലായിട്ട്. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ ശ്മശാനത്തിലേക്ക് വരുന്ന ഒരു ടൂ വീലറിൽ ഇതുവരെ രണ്ടുപേര് വന്നിട്ട് വീണിട്ട് നമ്മുടെ മൂന്നാലാൾക്ക് കൂടിയാണ് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ ഒക്കെ നൽകിയിട്ട് അവർ മുന്നോട്ട് പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്ത്. ആ ഒരു അത്രയ്ക്കും അവസ്ഥയാണ്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം കരാറാർ പറയുന്നതെന്ന് പറഞ്ഞാൽ പകുതി മാത്രം പൊളിച്ചിട്ടിട്ട് അവർ പകുതി പണിയെടുക്കുള്ളൂ, ബാക്കി താൽക്കാലികമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദന അത് വീണ്ടും മഴക്കാലത്ത് വീണ്ടും ഈ പ്രശ്നം തന്നെയാണ് വരാൻ പോകുന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ ബി ജി റോഡ് എന്നുള്ള പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. ബി ജി റോഡ്, ബറിയൽ ഗ്രൗണ്ട് റോഡ്, അതായത് ശ്മശാനം റോഡ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ദുർഘടപാതയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അവസാന യാത്ര അതെങ്കിലും ഭംഗിയായി നടത്തി കൊടുക്കുന്ന രീതിയിൽ ഈ റോഡ് എത്രയും പെട്ടെന്ന് ഭംഗി ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റോഡ് നവീകരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ.